ഹായ് ഹലോ ശലോം നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈനാച്ചി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റീന ജോൺസൺ. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിലെ ജക്കാറണ്ട മിമോസി ഫോളിയ അഥവാ ജകാരന്ത മരങ്ങളെക്കുറിച്ചും അവയുടെ പൂക്കളുടെ വിശേഷങ്ങളുമൊക്കെയാണ്. ഇവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ കാണുന്നതൊക്കെ ജകാരന്ത മരങ്ങളും അവയുടെ പൂക്കളുമൊക്കെയാണ്. ഇത് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വസന്തകാലത്തിൻ്റെ തുടക്കത്തിലാണ്. വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ ഇതൊരുപാട് പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കും. അതൊക്കെ കാണാൻ തന്നെ എത്ര ഭംഗിയുള്ള കാഴ്ചകളാണെന്നറിയാമോ? ഞാനൊക്കെ ഇവിടെ ഇസ്രായേലിൽ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയതാണ് ഈ ഒരു പൂക്കൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ വൃക്ഷമാണ് ജകാരന്ത മിമോസിഫോളിയ. ദക്ഷിണ അമേരിക്കൻ ഭാഷയായ ഗൊറാനിൽ നിന്നാണ് ജകാരന്ത എന്ന പേര് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ഫ്രാഗ്രൻ്റ് അഥവാ സുഗന്ധമെന്നാണ്. നിരത്തുകളിലും പാർക്കുകളിലുമാണ് കൂടുതലായി ഈ മരങ്ങൾ കാണപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അല്പം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ആ പ്രദേശത്തെ വളരെ സുന്ദരമാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വളരെ ആകർഷകമായതും നീണ്ടു നിൽക്കുന്നതുമായ വയലറ്റ് നിറമുള്ള പൂക്കളുള്ള ഈ ജകാരന്ത മരങ്ങളെ ഇസ്രായേലിൽ വ്യാപകമായി എല്ലായിടത്തും വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് ഒരു തണൽ മരം കൂടിയാണ്. ശീതകാലത്ത് ഇവിടെയുള്ള ഒട്ടുമിക്ക മരങ്ങളും പൂർണ്ണമായും ഇലപൊഴിക്കുകയും അവയെല്ലാം ഇങ്ങനെ തണുത്ത് വരച്ച് നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ജകാരന്ത മരങ്ങൾ ശീതകാലത്തിൻ്റെ അവസാനത്തിൽ ഹ്രസ്വമായി മാത്രം ഇലകൾ പൊഴിക്കുകയും വസന്തത്തിൻ്റെ തുടക്കത്തിൽ പൂവിടുകയും ചെയ്യുന്നു. ഈ ജകാരന്തയുടെ പൂക്കൾ പുനർജന്മവും വസന്തത്തിൻ്റെ മാന്ത്രികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ വൃക്ഷം ജ്ഞാനം, പുനർജന്മം, സമ്പത്ത്, ഭാഗ്യം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ ഇതളുകൾ വീണ് കിടക്കുന്ന വഴിയോരത്തൂടെ നടക്കുവാൻ എന്ത് രസമാണെന്നോ. ഇസ്രായേലിൽ മാത്രമല്ല, മഞ്ഞിൻ്റെ അപകട സാധ്യതയില്ലാത്ത ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും നീല ജകാരന്തയെ കാണാൻ കഴിയുമെന്ന് എൻ്റെ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വഴി അറിയാൻ കഴിഞ്ഞു. 2 മുതൽ 14 വർഷങ്ങൾക്കിടയിലാണ് ഇവ പൂക്കുന്നത്. ടെല്ലവിവിലെ വസന്തകാലം എന്ന് പറഞ്ഞാൽ ജകാരന്ത സമയമാണ്. ജൂതന്മാരുടെ ഷവുത്ത് അവധി ദിവസങ്ങളിൽ ഇവ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടാവും. എന്തു തന്നെ ആയാലും എല്ലാ വർഷവും ഈ മരങ്ങൾ പുഷ്പിക്കുകയും ഞാനവ കാണുകയും ഇഷ്ടപ്പെടുകയും വീണ്ടും അടുത്ത വസന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളെല്ലാം ഈ കഴിഞ്ഞ വസന്തകാലത്തിൻ്റെ അവസാന നാളുകളിലാണ് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അധികം പൂക്കളൊന്നും ഇല്ലയെന്നറിയാം. എങ്കിലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ജകാരന്ത മരം ജ്ഞാനത്തിന് പേരുകേട്ട ആമസോണിയൻ ചന്ദ്രദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആമസോൺ ഐതിഹ്യം അനുസരിച്ച് മിഠു എന്ന മനോഹരമായ പക്ഷി ഒരു സുന്ദരിയായ സ്ത്രീയെയും കൊണ്ട് ജകാരന്ത മരത്തിന് മുകളിൽ വന്നിറങ്ങി. യഥാർത്ഥത്തിൽ അവൾ ചന്ദ്രൻ്റെ ഒരു പുരോഹിതയായ സ്ത്രീയായിരുന്നു. അവൾ മരത്തിൽ നിന്നിറങ്ങി ആ മരത്തിന് ചുറ്റും താമസിച്ചിരുന്ന ഗ്രാമവാസികൾക്കിടയിൽ ജീവിക്കുകയും അവളുടെ അറിവും ധാർമ്മികതയും കഴിവുകളുമെല്ലാം അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അവളുടെ ദൗത്യം നിറവേറ്റിയ ശേഷം അവൾ ജകാരന്ത പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട മരത്തിലേക്ക് മടങ്ങി സ്വർഗത്തിലേക്ക് ഉയർന്നു. അവിടെ അവൾ സൂര്യൻ്റെ മകനായ തൻ്റെ ആത്മഇണയുമായി ഐക്യപ്പെട്ടുവെന്നാണ് ഐതിഹ്യം പറയുന്നത്.
ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പൂവ് നിങ്ങളുടെ തലയിൽ വീണാൽ നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്ന് ഇവിടെ ചിലരെങ്കിലും പറയുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരിക്കലും ഇതൊന്നും മറക്കില്ലെന്നും തീർച്ചയായും അടുത്ത വസന്തകാലത്ത് തെരുവോരങ്ങളെ നിങ്ങളീ പൂക്കളെ തിരയുമെന്നും എല്ലാവർക്കും ഭാഗ്യങ്ങൾ വരട്ടെയെന്നും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് ബ്ലെസ്ഡ്. താങ്ക്സ് ഗോഡ്.